4444 പ്രാവശ്യം നാരിയത്ത് സലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ എന്ത് മുറാദുണ്ടോ, എന്ത് വിഷമമുണ്ടോ, ആ വിഷമമൊക്കെ മാറുമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് എല്ലാം മാറുമെന്ന് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവേ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങളെ വിഷമങ്ങളൊക്കെ നീ മാറ്റണം അള്ളാ, പ്രയാസങ്ങൾ മാറ്റണം റഹ്മാനെ ഇൻഷാ അല്ലാ. 4444 എന്താണ് അതുകൊണ്ടുള്ള ഫലം? മഹാന്മാർ പറയുന്നു, ഏതെങ്കിലും ഒരു മനുഷ്യൻ ശ്രദ്ധിച്ചു കേൾക്കണട, അത് പറഞ്ഞുതരും എത്ര ദിവസം കൊണ്ടാണ് ചൊല്ലി തീർക്കേണ്ടത്. ഇൻഷാ അല്ലാ അത് എങ്ങനെയും ചൊല്ലി തീർക്കാം. പക്ഷേ രീതികളിലൂടെ ചൊല്ലിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, പ്രയാസമില്ലാത്ത രൂപത്തിൽ നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ 4444 എന്ന് പറയുമ്പോൾ വലിയ സംഖ്യ പോലെ തോന്നും. പക്ഷേ അത് ഘട്ടം ഘട്ടം അങ്ങനെയുള്ള ഒരു വീട് പണിയൊക്കെ തുടങ്ങുമ്പോൾ ഒരു ദിവസം കൊണ്ട് പണി കഴിക്കാമെന്നൊക്കെ പറയുമ്പോൾ അത് വലിയൊരു ഭാരമാണ്. ഒരു 3 മാസം കൊണ്ടൊക്കെ പണി തീരും എന്ന് പറയുമ്പോൾ അത് മനസ്സിന് വലിയ എളുപ്പമാണ്, ജോലിക്കാർക്കും വലിയ എളുപ്പമാണ്, ഏത് വിഷയത്തിലും അങ്ങനെയാണ്. ഒറ്റയടിക്കൊരു ദിവസം 4444 ചൊല്ലണമെന്ന് പറയുമ്പോൾ അത് പ്രയാസം ഉണ്ടാക്കും. എങ്കിൽ ചൊല്ലാൻ കഴിയുന്നവർക്ക് ചൊല്ലാം, അതല്ല ജോലിത്തിരക്കൊക്കെ ഉണ്ട്, മറ്റു പ്രയാസങ്ങളുണ്ട്, അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാ അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു തരും. അപ്പോൾ എഴുതി വെക്കേണ്ടവരൊക്കെ എഴുതി വെക്കുക, മനസ്സിൽ കുറിച്ച് വെക്കേണ്ട ആളുകളൊക്കെ മനസ്സിൽ കുറിച്ച് വെക്കുക. അല്ലാഹുവേ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ സ്വലാത്തു നാരിയ ചൊല്ലാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ, സന്തോഷം നൽകണം റഹ്മാനെ, സമാധാനം നൽകണം അല്ലാ. ഇൻഷാ അല്ലാ, ഒന്നാമതായി പറയാനുള്ളത്, ഏതെങ്കിലും ഒരു മനുഷ്യൻ അവൻ്റെ നിസ്കാരശേഷം 11 പ്രാവശ്യം, നിസ്കാരശേഷം ക്ലിയർ ഇല്ലേ, സ്റ്റെക്ക് വരണ്ട, ഓക്കെ ഇല്ലേ, ക്ലിയർ ആയില്ലേ, ക്ലിയർ ഇല്ല. ഇപ്പോൾ ഇവിടെ വൈഫൈ ഒക്കെ ഉണ്ടല്ലോ, ക്ലിയർ ഇല്ലേ, ഓക്കെ. അപ്പം ഞാൻ ഇൻഷാ അല്ലാ വിഷയം പറയാം. ഓക്കെ ഓക്കെ, സ്റ്റെക്ക് ആവുന്നുണ്ട, ഓക്കെ ഉണ്ടല്ലോ, ഇടയ്ക്ക് ക്ലിയർ സൗണ്ടും എല്ലാം ഓക്കെ. അത് ചില സ്ഥലങ്ങളിൽ അങ്ങനെ കിണറിൽ ഉസ്താദെ പടച്ചനെ ക്ലിയറുണ്ട് ഉസ്താദ് എന്ന് എഴുതിയേക്കാൻ അല്ലേ, ഇടയ്ക്ക് സ്റ്റെക്കാണ്. ഇൻഷാ അല്ലാ സ്റ്റെക്ക് മാറിയിടാവും, ഇപ്പം ക്ലിയറായി ഉണ്ടാവും ഇൻഷാ അല്ലാ. അല്ലാ ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ ദുആ ചെയ്യണം, തീർച്ചയായും തീർച്ചയായും ഇൻഷാ അല്ലാ ഒക്കെ റാഹത്താക്കട്ടെ. ഓക്കെ ഓക്കെ, എന്നാൽ ആദ്യം പറയാം, നിസ്കാരശേഷം ഏതെങ്കിലും ഒരു മനുഷ്യൻ 11 പ്രാവശ്യം നാരിയത്ത് സ്വലാത്തിന് ശേഷം അവൻ്റെ ദിക്കുറും സലാത്തും ഔറാദൊക്കെ കഴിഞ്ഞ് നാരിയത്ത് സ്വലാത്ത് പ്രാവശ്യം 11 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ ഇരിസിന്റെ ഭക്ഷണം വിശാലമാകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. ഒന്നാമത്തത് നാരിയത്ത് സ്വലാത്ത് എല്ലാ നിസ്കാരശേഷവും 5 വഖത്ത് നിസ്കാരശേഷം ക്ലിയർ വരുന്നില്ല പഠിച്ചോനെ ഉസ്താദ് കൊടുങ്ങ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. കാണുന്നില്ല, ക്ലിയർ ഇല്ല, ക്ലിയർ ഇല്ല പടച്ചോനെ, ക്ലിയർ ആയ പറയണ്ട ഉസ്താദ് കൊടുങ്ങലൊന്നുമില്ല. ഇതിപ്പോൾ ചില ആളുകൾ തന്നെ വിചാരിച്ചോ ഈ സ്റ്റെക്കാകുമ്പോൾ പിന്നെ ഞാനിങ്ങനെ സ്റ്റെക്കാകും, അങ്ങനൊന്നുമില്ല. ഇത് ഫോണുമായി ബന്ധപ്പെട്ട ചില പ്രയാസങ്ങളാണ്, സ്റ്റെക്ക് അവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ ഒരുപാട് വിഷയങ്ങളുണ്ടായി അല്ലേ, ഓൺലൈൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചില ആളുകൾ പറയാറുണ്ട്, എന്താണ് പറയാറുണ്ട്, ടീച്ചർ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കണ്ട, ക്ലിയർ ആണോ ഈ പറയുന്നത്, കേൾക്കുന്നുണ്ടോ, ഇടയ്ക്കിടയ്ക്ക് കട്ടാവുന്നു എന്നാലും കേൾക്കുന്നുണ്ടോ പറയുന്നത്,
അല്ലാ ബായാർ ഹാഫിദ് ഉസ്താദ് പഠിച്ചോനെ, റഹത്ത് സലാത്ത് മജീദ്ക്ക് മനസ്സിലായില്ലട്ടോ പഠിച്ചോനെ. അള്ളാഹു അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഇനി 500 മജ്ലിസിൽ സി എം അലിയുള്ളാഹി മഹാന്റെ വീട്ടിൽ വെച്ചുകൊണ്ട് നടക്കുന്ന മജ്ലിസിൽ ഒരുപാട് മജ്ലിസുകൾ നേതൃത്വം കൊടുക്കുന്ന ഒരു മജ്ലിസിൽ നമ്മുടെ പരിപാടിയിലും ദുആക്ക് നേതൃത്വം കൊടുത്ത ബായാർ ഹാഫിദ് ഉസ്താദ് ലൈനിലുണ്ട്. അള്ളാഹുവേ അവിടുത്തേക്ക് ആഫിയത്ത് നൽകണം അല്ലാ, കുടുംബത്തിന് ഖൈർ നൽകണം അല്ലാ, സന്തോഷം നൽകണം റഹ്മാനെ. റഹത്ത് സലാത്ത് മജ്ലിസി എന്ന് പറയുന്ന ഒരു സലാത്ത് നടക്കുന്നുണ്ട് മഹാൻ്റെ ബഹുമാനപ്പെട്ട ഹാഫിദ് ഉസ്താദിൻ്റെ ചാനലിൽ. എല്ലാവരും പോയി അത് കാണണം. അത് എപ്പോഴാണ് ഉസ്താദ് പറയും? ഇൻഷാ അല്ലാ അല്ലേ. അള്ളാഹ് അള്ളാഹു അവിടുത്തേക്ക് സന്തോഷം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. അള്ളാഹു നീ സമാധാനം നൽകണം റഹ്മാൻ. അപ്പോൾ ഒരു വിഷയം പറഞ്ഞുതരാം. അപ്പോൾ ഞാനിവിടെ കൊടുങ്ങുന്നില്ല. ആമീൻ ആമീൻ. ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ. ഓൺലൈൻ ക്ലാസ്സിൽ ടീച്ചർ ഇങ്ങനെ ചോദ്യം ചോദിക്കാത്ത, ടീച്ചർ ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടുന്നില്ല ഒരാൾക്ക് ഈ കൊറോണ സമയം. അപ്പോൾ ടീച്ചർ ഇങ്ങനെ ഗൂഗിൾ മീറ്റിൽ ക്ലാസ് എടുക്കുകയാണ്. ക്ലാസ് എടുക്കുമ്പോൾ ടീച്ചർ ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ ഗൂഗിൾ മീറ്റിൽ ഒരു കുട്ടിനോട് ചോദിച്ചു, ആ കുട്ടിക്ക് ഉത്തരം കിട്ടുന്നില്ല. അപ്പോൾ കുട്ടി എന്ത് ചെയ്തു വെച്ചാൽ സ്റ്റെക്കായ പോലെ ഇങ്ങനെ കാട്ടി, സ്റ്റെക്കായ പോലെ ഇങ്ങനെ കാട്ടി. അപ്പോൾ ടീച്ചർ ഇങ്ങനെ വിളിച്ചു, എന്തോ ഒരു പേര് അനൂപ്, ഒരു പേരിടാ അനൂപേ അനൂപേ എന്ന് വിളിച്ചു. കുട്ടി മുണ്ടുന്നില്ല. അപ്പോൾ ടീച്ചർ വിചാരിച്ചു റേഞ്ച് പോയിക്കണെന്ന്. ആ സമയത്താണ് ഈ കുട്ടിയുടെ പിന്നിലൂടെ അവൻ്റെ അമ്മ നടന്നു പോകുന്നതായിട്ട് ടീച്ചർ കാണുന്നത്. ആ സമയം ടീച്ചർക്ക് മനസ്സിലായി, എന്താണ് അനൂപ്, നിൻ്റെ അമ്മ നടന്നു പോകണ കാണാണ്ടല്ലോ പറഞ്ഞു. അതിൽ അനൂപ് ഒരു ചെറിയ സ്വരത്തിൽ ടീച്ചറോട് മറുപടി പറയാണ്, ടീച്ചറെ എൻ്റെ ഫോണിന് ആ റേഞ്ച് ഇല്ലാത്തത് ടീ അമ്മയുടെ ഫോണിന് റേഞ്ച് ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു സംഭവം ഉണ്ടായി. അത് ടീച്ചർമാർക്ക് ഈ ഗൂഗിൾ മീറ്റുമായി വലിയ ബന്ധമില്ലാത്ത ഒരുപാട് ടീച്ചർമാരുണ്ട്. അപ്പോൾ അവർക്ക് ഈ ഫോണ് കയ്യിൽ കിട്ടിയപ്പോൾ എന്താണ്, പല ഉസ്താദുമാർക്കും ഫോൺ ഉപയോഗിക്കാത്ത ഒരുപാട് ഉസ്താദുമാർ, ക്യാമറ ഫോൺ ഉപയോഗിക്കാത്ത ഒരുപാട് ടീച്ചേഴ്സ് അല്ലേ, അവർക്കൊന്നും എന്ത് ഈ ഫോണിൻ്റെ പറ്റി അറിയുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ, അപ്പോൾ അത് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഏതൊരാൾ പറഞ്ഞു ഉസ്താദ് കുടുങ്ങി, ഉസ്താദ് കുടുങ്ങലൊന്നുമില്ല, അത് ഫോണിൻ്റെ ചില പ്രയാസങ്ങളാണ്. ഇവിടെ ഉസ്താദ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, ചലിക്കുന്നുണ്ടാകും. പക്ഷേ സ്റ്റെക്ക് എന്ന് പറയുമ്പോൾ അത് ഫോണുമായി ബന്ധപ്പെട്ട ചില വിഷയമാണ് ഞാൻ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. എന്നിരുന്നാലും അള്ളാഹു നമ്മുടെ ജീവിതത്തിലൊക്കെ സന്തോഷം നൽകട്ടെ. നാരിയത്ത് സ്വലാത്തിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ക്ലിയറായില്ലപ്പോൾ, ഇപ്പോൾ ക്ലിയറായില്ലേ, ക്ലിയറായില്ലപ്പോൾ ഇൻഷാ അല്ലാ. അപ്പോൾ ക്ലിയറായില്ലേ, ക്ലിയറായെങ്കിൽ ഓക്കെ പറയാം. ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ ഇൻഷാ. നമുക്ക് അസ്മാഉൽ ഹുസ്നക്കെ ചെല്ലണം, എല്ലാ ദിക്കുറും ചെല്ലണം, എന്നിട്ട് പെട്ടെന്ന് മജ്ലിസ് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അള്ളാഹു സന്തോഷം നൽകട്ടെ. ഉസ്താദ് കുടുങ്ങില്ല, ഹാ അതാണ് അതിൻ്റെ പോയിൻ്റ് അല്ലേ. അതിന് മറുപടി വന്നു, ഉസ്താദ് കുടുങ്ങില്ല. അള്ളാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തട്ടെ എല്ലാ ആഫത്ത് മുസീബത്തുകളിൽ നിന്നും. അള്ളാഹുവേ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം അല്ലാ. അള്ളാഹു ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ആർക്കും രക്ഷപ്പെടാനും കഴിയില്ല, രക്ഷപ്പെടാതിരിക്കുക ഉദ്ദേശിച്ചാൽ അതിനും കഴിയില്ല. ഒരാൾ പണ്ട് ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്, ഉള്ള കഥ തന്നെ. അബുദാബിയിൽ ഏതോ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഒരു വ്യക്തി, ഒരു പണിക്കാരൻ അതിൻ്റെ മുകളിൽ നിന്ന് എത്രയോ 4-5 ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന്, 4-5 പിന്നെ അടി ഉയരത്തുള്ള, അടി ഉയരല്ല 4-5 നിലയുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് കാല് വഴുതി ഒരു പണിക്കാരൻ താഴോട്ട് വീഴാണ്. ഇത് വീണപ്പോൾ ആളുകളൊക്കെ അന്തം വിട്ടുപോയി, ആളുകളൊക്കെ പേടിച്ചു. പക്ഷേ ഈ വീണ മനുഷ്യൻ അവിടെ നിന്ന് കൂളായിട്ട് എണീറ്റ് കൊണ്ട് ശരീരത്തിലുള്ള പൊടിയൊക്കെ തട്ടി, റോഡുണ്ട്, റോഡ് ക്രോസ് ചെയ്ത് വേണം അപ്പുറത്തേക്ക് കടയിലേക്ക് പോകാൻ. അപ്പോൾ വീണതല്ലേ, ഒന്ന് വെള്ളം കുടിക്കുക, ശരീരത്തിലുള്ള പൊടിയൊക്കെ ഒന്ന് തട്ടുക, ഫ്രഷ് ആവുക എന്ന് വിചാരിച്ചുകൊണ്ട് ഈ പണിക്കാരൻ എണീറ്റ് കൊണ്ട് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരു കാറ് വന്നിടിച്ച് ഈ മനുഷ്യൻ ലോകത്തോട് വിട പറയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ മനുഷ്യൻ്റെ മരണം റബ്ബ് കണക്കാക്കി, ആ കാറ് മരിക്കാനാണ്. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യന് 5 ലിഫ്റ്റിൽ ഇറങ്ങി വരികയാണെങ്കിൽ ഈ കാറ് സമയത്ത് ഇദ്ദേഹത്തിന് അവിടെ എത്താൻ സാധിക്കൂല.
കോണിപ്പടി ഇറങ്ങി വരികയാണെങ്കിൽ അവിടെ എത്താൻ സാധിക്കൂല. അപ്പൊ റബ്ബ് സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ ഖദർ ഖളാ അദ്ദേഹം അതിന്റെ മുകളിൽ നിന്ന് വീഴണം, മരിക്കാൻ പാടില്ല. പിന്നെ അദ്ദേഹത്തിന്റെ മരണം റബ്ബ് കണക്കാക്കിയത് ആ വാഹനം ഇടിച്ച് മരിക്കാനാണ്. അതേ സമയത്ത് റബ്ബ് അവിടെ കൊണ്ടെത്തിക്കുകയാണ്. അള്ളാഹുവേ, അത്തരത്തിലുള്ള അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണം അല്ലാ. അതാണ് നമ്മളെപ്പോഴും ഇതുവായിരിക്കൂലേ നിസ്കാര ശേഷമൊക്കെ അള്ളാഹു ആർക്കെങ്കിലും ഒന്ന് കൊടുക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് തടുക്കാൻ ആരെ കൊണ്ടും സാധിക്കൂല. അള്ളാഹു ഒരാൾക്ക് കൊടുക്കാതിരിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുപോയി കൊടുക്കാൻ ആരെ കൊണ്ടും സാധിക്കൂല. അള്ളാഹുവേ, റബ്ബിൻ്റെ ഖദർ ഖളാ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണം അല്ലാ, സന്തോഷം നൽകണം റഹ്മാൻ. ഇൻഷാ അല്ലാ. ഇപ്പം റേഞ്ചില്ലേ? ഇപ്പോൾ റേഞ്ചില്ലേ? മാതാപിതാക്കൾക്ക് ദീർഘായുസ്സിന് ആഫി, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാ. റേഞ്ചില്ലേ? ഇപ്പോൾ റേഞ്ച് ഇല്ലേ? ഓക്കെ ഓക്കെ. ഇൻഷാല്ലാ ഇൻഷാല്ലാ. ഉണ്ട് ഉണ്ട്. അൽഹംദുലില്ലാ. അല്ലാഹു നമ്മുടെ കുടുംബത്തിലൊക്കെ സന്തോഷം നൽകട്ടെ. എല്ലാവരും കേട്ടാ. അപ്പം നാരിയത്ത് സലാത്ത്, ഒരു മനുഷ്യൻ എല്ലാ നിസ്കാര ശേഷവും 11 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ റിസ്ഖിൽ അല്ലാഹു വിശാലത നൽകും. അവൻ്റെ റിസ്ഖിൽ അല്ലാഹു വിശാലത നൽകും. 1, 2. അടുത്തതായി പറയുന്നത്, നമ്മുടെ മുർസലീങ്ങളുടെ കണക്ക് എത്രയാണ് അറിയോ? മുർസലീങ്ങളുടെ കണക്ക് എത്ര അല്ലേ? പ്രവാചകന്മാരുടെ കണക്ക് നമുക്കറിയാം അല്ലേ? ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ ഈ ലോകത്ത് ജീവിച്ച് വഫാത്തായിട്ടുണ്ട്. മുർസലീങ്ങളുടെ കണക്ക് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ. എത്ര മുർസലീങ്ങൾ ലോകത്ത് വന്ന് ജീവിച്ച് വഫാത്തായിട്ടുണ്ട്? മുർസലീങ്ങൾ 125,000 അല്ലേ? 313. 313 രണ്ട് മാത്രമുണ്ട്. അതിന് ഈ കാറിൻ്റെ നമ്പറൊക്കെ 313. ഒന്ന്, ബദറിൽ പങ്കെടുത്ത സഹാബത്ത് 313 എന്ന അഭിപ്രായമുണ്ട്. 1, 2, മുർസലീങ്ങളുടെ കണക്ക് അല്ലാ 50,000 ഇല്ല, 313 പള്ളിയിലല്ല. ഞാൻ സുഹൈലിൻ്റെ വീട്ടിലാണ്, പത്തപ്പിരിയം. സുഫാൻ സഖാഫിയുടെ അടിമീനായ സുഹൈലിൻ്റെ വീട്ടിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ക്ലാസ് എടുക്കുന്നത്. ഇൻഷാല്ലാ. 313. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അത് മറക്കണ്ടിനി. 313 പ്രാവശ്യം ഏതെങ്കിലും ഒരു മനുഷ്യൻ, അത് എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് രാവിലെ എണീറ്റ് വൈകുന്നേരത്തിൻ്റെ ഉള്ളിലായിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ 313 പ്രാവശ്യം അവൻ നാരിയത്ത് സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ മുറാദും ഹാസിലാകും. അപ്പോൾ 1, നിസ്കാര ശേഷം 11 പ്രാവശ്യം നാരിയത്ത് സ്വലാത്ത് ഇല്ല, അവൻ്റെ റിസ്ഖിൽ വിശാലതയുണ്ടാകും. ഭക്ഷണം അവൻ അറിയാത്ത രൂപത്തിലൂടെ അള്ളാഹു അവന് നൽകും. മുർസലീങ്ങളുടെ കണക്കായ 313 എന്നുള്ള കണക്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ നിത്യമായി നാരിയത്ത് സ്വലാത്ത് പതിവാക്കി കഴിഞ്ഞാൽ അവൻ്റെ മുഴുവൻ മുറാദും ഹാസിലാകും. അള്ളാഹുവേ, ഞങ്ങളെ മുറാദൊക്കെ നീ ഹാസിലാക്കണം അല്ലാ. അതുകൊണ്ട് എഴുതി വെച്ചോളി, വല്ല മുറാദും ഹാസിലാകാണ്ടെങ്കിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാരിയത്ത് സ്വലാത്ത് ഒരു 313 വട്ടം ചൊല്ലി റബ്ബിനോട് വിഷമങ്ങൾ പറയാ, പ്രയാസങ്ങൾ പറയാ, സങ്കടങ്ങൾ പറയാ. അള്ളാഹുവേ, ഞങ്ങളെ പ്രയാസങ്ങളൊക്കെ നീ ദൂരീകരിക്കണേ അല്ലാ. കഴിഞ്ഞിട്ടില്ല. 41 തവണ ദിവസവും 41 തവണയോ അതല്ലെങ്കിൽ 100 തവണയോ 41 തവണയോ 100 തവണയോ നാരിയത്ത് സ്വലാത്ത് അവൻ ചൊല്ലിക്കഴിഞ്ഞാൽ എന്നും പതിവാക്കുക. ഒന്നിരിക്കുന്ന 41 കഴിയുന്ന ആളുകൾ, ജോലിയൊന്നുമില്ലാത്ത ഒരുപാട് ആളുകൾ, ചില ക്ലാസ്സിലൊക്കെ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്, ഓൺലൈൻ മജ്ലിസിലൊക്കെ ചില ആളുകൾ കമൻ്റ് ഇടാനായിട്ട് ഒരുപാട് ആളുകളുണ്ട്. എല്ലാ മജ്ലിസിലും കമൻ്റ്, പറവിൽ പൊലിവിലാണെങ്കിൽ അല്ലാതെ മജ്ലിസ് കാണണമെന്നല്ല. അങ്ങനെ ഒരുപാട് തിരക്കില്ലാത്ത ആളുകളുണ്ടാവും. ഞാൻ മനസ്സിലാക്കുന്നു, പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കുന്നുണ്ടാവാം. കുറച്ച് സമയം അതിന് വേണ്ടി മാറ്റി വെക്കുക. ബാക്കി ഒരുപാട് മജ്ലിസുകൾ, എല്ലാ മജ്ലിസും കാണുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവരോട് ഫ്രീ ഉള്ള ആളുകളാണെങ്കിൽ ഇൻഷാ അല്ലാ ദിവസം 41 നാരിയത്ത് സ്വലാത്ത് പതിവാക്കുക. അതല്ലെങ്കിൽ
നൂറ് നാഴിയത്ത് സ്വലാത്ത് പതിവാക്കുക. അങ്ങനെ പതിവാക്കി കഴിഞ്ഞാൽ ഒരു ടെൻഷനും ഉണ്ടാവില്ല, ഒരു മനപ്രയാസം ഉണ്ടാവില്ല, ഒരു സങ്കടവും ആ മനുഷ്യനുണ്ടാകില്ല എന്ന് മഹാന്മാര് വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാരിയത്ത് സ്വലാത്തിൻ്റെ ചില കണക്കുകളാണ്. ഒന്ന്, എല്ലാ നിസ്കാര ശേഷവും 11 പ്രാവശ്യം, അതല്ലെങ്കിൽ ദിവസവും 41 അതല്ലെങ്കിൽ 100 പ്രാവശ്യം ഈ നിത്യേന ചൊല്ലുക. അത് ചൊല്ലിക്കഴിഞ്ഞാൽ എല്ലാ ടെൻഷനും പ്രയാസങ്ങളും നീങ്ങിപ്പോകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. മുർസലീങ്ങൾ 313 വല്ല മുറാദും ഹാസിനാകണം എന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ 313 നാരിയത്ത് സ്വലാത്ത് ചൊല്ലി റബ്ബിനോട് അവൻ്റെ സങ്കടങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സങ്കടങ്ങളും അല്ലാഹു ദൂരീകരിക്കുമെന്ന് മഹാന്മാർ പറയുന്നു. ഇനിയാണ് 4444. അല്ലാഹുവേ, ഒരു തവണയെങ്കിലും ആ 4444 നിങ്ങൾക്ക് കടങ്ങളുണ്ടോ, പ്രയാസമുണ്ടോ, ക്യാൻസർ പോലത്തെ രോഗങ്ങളുണ്ടോ, ട്യൂമർ പോലത്തെ രോഗങ്ങളുണ്ടോ, ശരീരത്തിൽ മുഴയുണ്ടോ, മറ്റു എന്ത് പ്രയാസമുണ്ടോ, പുതിയ വീട് വെക്കണം, വീട് പണി നടക്കുന്നില്ല, വീട് പണി പൂർത്തിയാകുന്നില്ല, തൻ ഹല്ലു ബിഹിൽ ഉഖദ്, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അഴിയാത്ത കെട്ടുകളില്ല. അതുകൊണ്ട് തന്നെ ഒരു 4444 നിങ്ങൾ നിയ്യത്താക്കുന്നതിനെ നിയ്യത്താക്കുക. സാധാരണഗതിയിൽ ഒരു കുടുംബത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ഒരാൾ വയ്യാതെ കിടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വീട് പണി നടക്കണമെന്നുണ്ടെങ്കിൽ, ആ വീട്ടിൽ എല്ലാവരും കൂടിയിട്ട് എന്ത് ചെയ്യും, ഏറ്റെടുക്കും. ഒരാൾ 500, ഒരാൾ 1000, അങ്ങനെ ഏറ്റെടുത്തുകൊണ്ട് 2-3 ദിവസം കൊണ്ട് 4444 നാരിയത്ത് സ്വലാത്ത് ചൊല്ലാറുണ്ട്. പക്ഷേ അതിനേക്കാളും ഏറ്റവും ഉത്തമമുള്ളത്, എൻ്റെ ഉദ്ദേശം നിറവേറണമെങ്കിൽ, എൻ്റെ എന്തോ ഒരു മുറാദ് ഹാസിലാകാൻ, എൻ്റെ ബിസിനസ്സിൽ പുരോഗതിയില്ല, എന്നും പ്രയാസമാണ്, എൻ്റെ കച്ചവടത്തിൽ വറക്കത്തില്ല, നിങ്ങൾ മനസ്സിരുത്തി സ്വന്തമായിട്ട് 4444 നാരിയത്ത് സ്വലാത്ത് ചൊല്ലുക, എന്നിട്ട് റബ്ബിനോട് സങ്കടങ്ങൾ പറയുക. നിങ്ങൾ ഉദ്ദേശിക്കാത്ത രൂപത്തിലൂടെ അങ്ങനെയാണ്, മറ്റേത് മുറാദൊക്കെ ഹാസിലാകും. പക്ഷേ 4444 പ്രാവശ്യം നാരിയത്ത് സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കാത്ത രൂപത്തിലൂടെ എന്ത് ചെയ്യും, മുറാദ് ഹാസിലാകും. അതാണ് അതിൻ്റെ മഹത്വം. അല്ലാഹു അത് ചൊല്ലാനും അതുമൂലം നമ്മുടെ മുറാദ് ഹാസിലാക്കാനും അള്ളാഹുവേ നീ തൗഫീഖ് നൽകണം റഹ്മാനെ, നീ തൗഫീഖ് നൽകണം റഹ്മാനെ, ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം നൽകണം അല്ലാ, സന്തോഷം നൽകണം റഹ്മാനെ, ഒരു തവണയെങ്കിലും അത് ചൊല്ലാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം അല്ലാ.